പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ത്രീ പോയിന്റ് ത്രീ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഈ ചാപ്റ്ററിന്റെ ഇട്ടിട്ടുണ്ട് അതെല്ലാരും കണ്ടുനോക്ക് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെങ്കിൽ നമുക്ക് നോക്കാം ഇൻ വിച്ച് ക്വാഡ്രന്റ് ഓർ ഓൺ വിച്ച് ആക്സിസ് ഡു ഈച്ച് ഓഫ് ദി പോയിന്റ്സ് ലൈ നമുക്ക് ഇവിടെ അഞ്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഇത് ഏത് ക്വാഡ്രന്റിലാണ് അല്ലെങ്കിൽ ഏത് ആക്സിസിലാണ് ഈ പോയിന്റ്സ് കിടക്കുന്നതെന്ന് നമ്മൾ പറയണം അല്ലേ ഏത് ആക്സിസിലാണ് എന്ന് പറയണം അപ്പൊ പിന്നെന്താ പറഞ്ഞ വേരിഫൈ യുവർ ആൻസർ ബൈ ലൊക്കേറ്റിംഗ് ദം ഓൺ ദി കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നിട്ട് ഇതിനെ കാർട്ടീഷ്യൻ പ്ലേയിൽ ഈ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ വേരിഫൈ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ ഏത് ക്വാഡ്രൻറ്റിലാണ് എന്ന് നമ്മൾ പറയണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ വീഡിയോ പഠിച്ചപ്പോൾ നമ്മൾ നാല് ക്വാഡ്രൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ ഞാനിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ഇങ്ങനെ വരയ്ക്കുന്ന ഹോർസോണ്ടൽ ലൈൻ ആക്സിസ് ആണ് ഈ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ് ആണ് ഈ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഒറിജിനാണ് സീറോയിലാണിത് മീറ്റ് ചെയ്യുന്നത് ഇവിടേക്കുള്ളത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അപ്പം ഇതിനെ നമ്മൾ ഇതിനെ എക്സ് എക്സ് ഡാഷ് എന്ന് എടുക്കുന്നു ഇതിനെ വൈ വൈ ഡാഷ് എന്ന് എടുക്കുന്നു ഈ സൈഡ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് മുകളിലേക്കുള്ള ഇത് വൈ ആക്സിസിന്റെ മുകളിലത്തെ ഭാഗം പോസിറ്റീവ് വൈ ആക്സിസ് താഴേക്കുള്ളത് നെഗറ്റീവ് വൈ ആക്സിസ് ഇനി ഈ ഒ എക്സിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനെ നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഇപ്പം ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് ഫോർത്ത് അപ്പൊ ഈ ഓരോ പാർട്ടിന് നമ്മൾ ക്വാർഡ്രന്റ് എന്നാണ് പറയുന്നത് ക്വാർഡ്രന്റ് എന്ന് വെച്ചാൽ വൺ ഫോർത്ത് അപ്പൊ ഇത് ഫസ്റ്റ് ക്വാർഡൻ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് തേർഡ് ക്വാർഡർ ഇത് ഫോർത്ത് കാർഡ്രന്റ് ഇനി ഈ ഓരോ ക്വാർഡ്രന്റിലും നമുക്ക് വരുന്നത് പോയിന്റ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു അപ്പൊ നോക്കിയാൽ ഫസ്റ്റ് ക്വാർഡൻഡില് നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ആദ്യം എന്താണ് എഴുതുന്നത് ആദ്യം എക്സ് കോർഡിനേറ്റും രണ്ടാമത് വൈ കോർഡിനേറ്റുമാണ് എഴുതുന്നത് അല്ലെ എക്സ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എക്സ് ആക്സിസില് വരുന്ന പോയിന്റാണ് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആപ്സിസ എന്ന് പറയും വൈ ആക്സിസില് വരുന്ന പോയിന്റിനെ നമ്മൾ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് പറയും അല്ലെ ഇനി നമുക്ക് ഫസ്റ്റ് ക്വാർഡൻഡില് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ക്വാർഡൻഡില് എക്സ് ആക്സിസ് പോസിറ്റീവാണ് അപ്പം എക്സിന്റെ കോർഡിനേറ്റ് പോസിറ്റീവായിരിക്കും വൈ ആക്സിസില് വൈ ആക്സിസില് പോസിറ്റീവാണ് അപ്പം വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും അപ്പം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ രണ്ട് പോയിന്റും പോസിറ്റീവാണ് ഇനി സെക്കൻഡ് ക്വാർട്ടറിൻ്റില് എക്സ് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് ഇവിടെ അല്ലേ നെഗറ്റീവാണ് അപ്പം പോസിറ്റീവ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയിരിക്കും ഇനി തേർഡ് ക്വാർട്ടറിൻ്റെ നമുക്ക് എക്സ് കോർഡിനേറ്റിൽ വരുന്ന പോയിന്റുകൾ നെഗറ്റീവാണ് വൈ കോർഡിനേറ്റും നെഗറ്റീവാണ് അതായത് എക്സ് ആക്സിസ് ഇവിടെ നെഗറ്റീവാണ് വൈ ആക്സിസ് നെഗറ്റീവാണ് അപ്പോൾ അതിൽ വരുന്ന പോയിന്റ്സും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് രണ്ടും ഇവിടെ നെഗറ്റീവാണ് ഇനി ഫോർത്ത് ക്വാർട്ടറിന്റില് എക്സ് ആക്സിസ് പോസിറ്റീവും വൈ ആക്സിസ് നെഗറ്റീവുമാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് എക്സ് വാക്സിൽ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും വൈ കോർഡിനേറ്റ് നെഗറ്റീവും ആയിരിക്കും കണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ് അപ്പോൾ ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ പോയിന്റുകൾ ഏത് ക്വാഡ്രന്റിലാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും അല്ലേ നോക്കിയാൽ നെഗറ്റീവ് ടു ഫോർ നെഗറ്റീവ് ടു ഫോറില് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റും സെക്കൻഡ് വൈ കോർഡിനേറ്റുമാണ് അപ്പം നെഗറ്റീവ് ടു എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ് അപ്പം നെഗറ്റീവും പോസിറ്റീവും വരുന്നത് എവിടെയാണ് അതാ ഇവിടെയാണ് കണ്ടോ ഏത് കാർഡറിന്റാണ് സെക്കൻഡ് ക്വാർഡൻഡിലാണ് നെഗറ്റീവ് ടു ഫോർ വരുന്നത് പോയിന്റ് നെഗറ്റീവ് ടു ഫോർ ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാർഡറൻറ് അടുത്ത പോയിന്റ് നെഗറ്റീവ് വൺ അപ്പോൾ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവുമാണ് അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വരുന്നത് എവിടെയാണ് ഇതാ ഇവിടെയാണ് ഏത് ക്വാർഡൻറ് ആണ് ഫോർത്ത് ക്വാർഡ്രന്റ് അപ്പൊ ത്രീ നെഗറ്റീവ് വൺ ഫോർത്ത് ക്വാർഡൻഡിലാണ് അടുത്ത നെഗറ്റീവ് വൺ സീറോ നെഗറ്റീവ് വൺ സീറോ നെഗറ്റീവ് വൺ എവിടെ വരും ഇതാ ഇവിടെ വരും എക്സ് ആക്സിൽ വരും ഇവിടെ നോക്കിയ വൈ കോർഡിനേറ്റ് ആണ് അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നോക്കിയ നെഗറ്റീവ് വൺ എക്സ് ആക്സിസിലും വൈ ആക്സിസ് സീറോയുമായിട്ട് വന്നാൽ നമ്മുടെ പോയിന്റ് എവിടെയായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചിരുന്നു നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ അതിനെ നമ്മൾ എക്സ് സീറോ എന്ന് എഴുതും അതായത് വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് വൈ ആക്സിസിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ സീറോ വൈ എന്ന് എഴുതും ഓക്കെ അപ്പോൾ വൈ കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ അത് ഏത് ആക്സിസിലായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും നമ്മുടെ വൈ കോർഡിനേറ്റ് ഇവിടെ സീറോ ആണ് അതുകൊണ്ട് ഇത് എക്സ് ആക്സിസിലാണ് ഇനി പോസിറ്റീവ് എക്സ് ആക്സിസ് ആണോ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണോ നോക്കുക അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് നമ്പർ ആണ് ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും അതായത് ഈ സൈഡിലാണ് വരിക അപ്പൊ ഇത് എവിടെയാണ് ലൈ ചെയ്യുന്നത് നെഗറ്റീവ് വൺ സീറോ ലൈസ് ഓൺ ദി നെഗറ്റീവ് എക്സ് ആക്സിസ് അടുത്തത് വൺ ടു ഇവിടെ രണ്ടും പോസിറ്റീവാണ് രണ്ടും പോസിറ്റീവ് വരുന്നത് എവിടെയാണ് ഫസ്റ്റ് ക്വാർഡൻ ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാർഡൻ അടുത്ത പോയിന്റ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ആണ് രണ്ട് നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ് അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എഴുതി അപ്പൊ ആക്സിസിൽ വരുന്നത് ഉള്ളൂ നെഗറ്റീവ് വൺ സീറോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ആൻസർ നമുക്ക് കിട്ടിയ ആൻസർ വേരിഫൈ ചെയ്യണം അതായത് ഈ പോയിന്റുകളൊക്കെ ഈ ക്വാർഡൻറിൽ തന്നെയാണോ എന്നുള്ളത് നമ്മൾ വേരിഫൈ ചെയ്യണം അപ്പൊ നമുക്ക് ഗ്രാഫ് എടുത്തിട്ട് നമുക്ക് ഈ പോയിന്റുകളൊക്കെ അതിലൊന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഒരു ഗ്രാഫ് എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്ക നമ്മൾ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ് ആണ് ഇത് എക്സ് എക്സ് ഡാഷ് എന്ന് പേര് കൊടുക്കുന്നു നമ്മൾ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ വൈ വൈ ഡാഷ് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് സീറോ ആയിരിക്കും ദിസ് ഈസ് വൺ ടൂ ത്രീ ഫോർ ഇത് പോസിറ്റീവ് ആക്സിസ് ദിസ് ഈസ് നെഗറ്റീവ് ആക്സിസ് ഇനി നിന്ന് മുകളിലേക്കുള്ളത് പോസിറ്റീവ് വൈ ആക്സിസ് താഴേക്കുള്ളത് നെഗറ്റീവ് വൈ ആക്സിസ് ഇനി നമ്മുടെ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് പോയിന്റ് നെഗറ്റീവ് ടു ഫോർ അപ്പം നെഗറ്റീവ് ടു എക്സ് കോർഡിനേറ്റ് ആണ് അപ്പൊ നെഗറ്റീവ് ടു ഇവിടെ വരും പിന്നെ എന്താണ് വൈ കോർഡിനേറ്റ് ഫോർ അപ്പൊ നെഗറ്റീവ് ടു ഇതാണ് ഫോർ എന്ന് പറയുന്നത് ഇതാണ് രണ്ടും കൂടെ ചേരുന്ന പോയിന്റ് ഇതായി ഇവിടെ വരും നെഗറ്റീവ് ടു ഫോർ നെഗറ്റീവ് ടു ഫോർ ഏത് ക്വാഡ്രന്റിലാണ് വന്നത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് തേർഡ് ക്വാഡ്രന്റ് ഇത് ഫോർത്ത് ക്വാർട്ടറിൻ്റ് അപ്പോൾ നെഗറ്റീവ് ടു ഫോർ സെക്കൻഡ് ക്വാർഡറിൻ്റിലാണ് വന്നത് നമുക്ക് ഇവിടെയും കിട്ടിയ ആൻസർ സെക്കൻഡ് ക്വാർഡറിൻ്റെ എന്ന് തന്നെയായിരുന്നു നെക്സ്റ്റ് ത്രീ നെഗറ്റീവ് വൺ അപ്പം നെഗറ്റീവ് വൺ അതായത് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണ് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവുമാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇതാണ് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവും ഇവിടെ വരും പോയിന്റ് ത്രീ നെഗറ്റീവ് വൺ ഏത് ക്വാർട്ടറിന്റിലാണ് ഫോർത്ത് കാർട്ടറിന്റിലാണ് അപ്പൊ നമുക്ക് ഇവിടെയും ഫോർത്ത് കാർട്ടറിൻ്റെ തന്നെയാണ് കിട്ടിയത് ഇനി നെഗറ്റീവ് വൺ സീറോ അപ്പൊ വൈ കോർഡിനേറ്റ് ആണ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് വൺ ഇപ്പൊ എവിടെ വരും എക്സ് ആക്സിൽ നെഗറ്റീവ് വൺ വൈ സീറോ തന്നെ വന്നു അപ്പൊ ഇവിടെ വരും നെഗറ്റീവ് വൺ സീറോ ദിസ് ഈസ് ഇൻ നെഗറ്റീവ് നെഗറ്റീവ് ആക്സിസ് ഉണ്ടോ നെഗറ്റീവ് എക്സ് ആക്സിസ് അടുത്ത വൺ എക്സ് കോർഡിനേറ്റ് വണ്ണും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ടൂവും അപ്പോൾ പോയിന്റ് ഇവിടെ വരും വൺ ടു ഏത് ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണ് അപ്പം നമുക്കതിവിടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അടുത്ത നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് രണ്ട് നെഗറ്റീവ് ആണ് അപ്പം എക്സ് നെഗറ്റീവ് ത്രീ ഇതാ ഇവിടെ വരും അടുത്തത് നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ഫൈവ് ഇതാണ് നമുക്ക് ഇങ്ങോട്ട് എഴുതാം ഈ പോയിന്റാണ് നെഗറ്റീവ് ഫൈവ് അപ്പൊ നെഗറ്റീവ് ഫൈവ് ഇത് നെഗറ്റീവ് ത്രീയും നെഗറ്റീവ് ഫൈവും കൂടെ ചേരുന്ന പോയിന്റ് ഇവിടെ വരും അപ്പം നെഗറ്റീവ് ത്രീയിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ നോക്കുക നെഗറ്റീവ് ഫൈവിൽ നിന്ന് നോക്കുക ഇവിടെ വരും നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് ഏത് ക്വാർട്ടറിൻ്റെ ആണ് തേർഡ് ക്വാർട്ടറിന്റെ ഇവിടെ നമുക്ക് തേർഡ് ക്വാർട്ടറിൻ്റെ എന്ന് തന്നെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഇതിനെ പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ആൻസേഴ്സ് തന്നെയാണ് കിട്ടിയത് അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലോട്ട് ദ പോയിന്റ്സ് എക്സ് വൈ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ ഓൺ ദ പ്ലെയിൻ ചൂസിങ് സ്യൂട്ടബിൾ യൂണിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് ഓൺ ദി എക്സസ് അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂ ഒരു പ്ലെയിനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണം ഈ പോയിന്റ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യണം നമുക്ക് ആക്സസിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം അപ്പൊ അതെങ്ങനെയാണേന്ന് നോക്കാം നമുക്ക് ഗ്രാഫ് പേപ്പറിൽ തന്നെ വരയ്ക്കാം അപ്പൊ ഗ്രാഫ് പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുക എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക അപ്പം നമുക്ക് എങ്ങനെയാണേന്ന് നോക്കാം അപ്പം നമ്മൾ ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് ആദ്യം ഇതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു അപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയിന്റുകൾ ഒന്ന് നോക്കുക നമുക്ക് വൈ ആക്സിസില് പോസിറ്റീവ് വൈ ആക്സിസില് നമുക്ക് എയ്റ്റ് വരെ കിട്ടണം എക്സ് ആക്സിസില് ത്രീയും നെഗറ്റീവ് ടൂമാണ് അല്ലേ അപ്പം വൈ ആക്സിസിൽ നമുക്ക് പോസിറ്റീവ് എയ്റ്റ് വരെ കിട്ടണം അപ്പം ഗ്രാഫ് പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ലൈൻ വിട്ടതിന് ശേഷം നിങ്ങൾ എക്സ് ആക്സിസ് വരയ്ക്കുക കേട്ടോ അപ്പൊ ഇവിടെ യൂണിറ്റ് നമ്മൾ വൺ സെന്റിമീ വൺ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എക്സ് ആക്സിസ് നമ്മൾ വരച്ചു നമ്മൾ വരച്ച ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ് ഇതിന് ഞാൻ എക്സ് എക്സ് ഡാഷ് എടുക്കുന്നു അടുത്തത് വൈ ആക്സിസ് ഇതിന് വൈ വൈ എന്ന് എടുക്കുന്നു ദിസ് ഈസ് സീറോ വൺ ടു ത്രീ ഫോർ ഇവിടേക്ക് നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫോർ പോസിറ്റീവ് വൈ ആക്സിസിലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ ഇനി നമ്മുടെ പോയിന്റുകളൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ടു വൈ കോർഡിനേറ്റ് എയ്റ്റ് അപ്പം എക്സ് നെഗറ്റീവ് ടു അപ്പോൾ നെഗറ്റീവ് ടു ഇവിടെയാണ് വൈ കോർഡിനേറ്റ്സിൽ എയ്റ്റ് ആണ് അപ്പം എയ്റ്റ് എവിടെ വരും ഇവിടെ വരും അപ്പോൾ ഇവിടെ ഇതും കൂടെ ജോയിൻ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്നത് ലൈൻ ഇവിടെയാണ് കണ്ടോ ഇപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എക്സ് കോർഡിനേറ്റിലെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് അല്ലേ ഇപ്പം ഇവിടെ നെഗറ്റീവ് ടൂ ആണ് അപ്പൊ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ടൂ നമ്മൾ നോക്കുക ഇനി വൈ എയ്റ്റ് ആകുമ്പം എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എയ്റ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് നോക്കുക രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് ഈ പോയിന്റ് നെഗറ്റീവ് ടു എറ്റ് അടുത്തത് നെഗറ്റീവ് വൺ സെവൻ അപ്പൊ എക്സ് നെഗറ്റീവ് വൺ വൈ സെവൻ ദിസ് ഈസ് എക്സ് നെഗറ്റീവ് വൺ വൈ സെവൻ അപ്പൊ ഇവിടെ വരും ഇവിടെ വരും നെഗറ്റീവ് വൺ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിന് ആയിട്ട് വൺ വൈ സെവൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെവൻ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ വരും നെഗറ്റീവ് വൺ സെവൻ അടുത്തത് സീറോ നെഗറ്റീവ് വൺ പോയിന്റ് ടു ഫൈവ് ഇപ്പൊ നെഗറ്റീവ് വൺ പോയിന്റ് ടൂ ഫൈവ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എക്സ് സീറോയാണ് വൈ നെഗറ്റീവ് വൺ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പൊ ഇത് നെഗറ്റീവ് വൈ ആക്സിസിലാണ് ഈ പോയിന്റ് വരിക അപ്പൊ നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് വൺ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പൊ വൺ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് ഇതാണ് നെഗറ്റീവ് വൺ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഓരോ ചെറിയ ലൈനും പോയിന്റ് വൺ പോയിന്റ് ടു പോയിന്റ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് പോയിന്റ് സെവൻ പോയിന്റ് എയ്റ്റ് പോയിന്റ് നയൻ അടുത്തത് നെഗറ്റീവ് ടു വരും അപ്പം നിങ്ങൾ വൺ പോയിന്റ് ടു ഫൈവ് മാർക്ക് ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് വൺ കഴിഞ്ഞിട്ട് അടുത്തത് നെഗറ്റീവ് വൺ പോയിന്റ് വൺ നെഗറ്റീവ് വൺ പോയിന്റ് ടു നെഗറ്റീവ് വൺ പോയിന്റ് ടൂവിനും വൺ പോയിന്റ് ത്രീക്കും ഇടയ്ക്കുള്ള ആ സ്പേസ് ആണെന്താ നെഗറ്റീവ് വൺ പോയിന്റ് ടു ഫൈവ് രണ്ട് ലൈൻ്റെയും കൊണ്ട് ഇടയ്ക്കുള്ള സ്പേസ് ഈ പോയിന്റാണ് സീറോ നെഗറ്റീവ് വൺ പോയിന്റ് ടു ഫൈവ് അടുത്തത് വൺ ത്രീ അപ്പം എക്സ് ആക്സിൽ വൺ വൈ ആക്സിസിൽ ത്രീ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇതാ ഇവിടെ വരും കണ്ടോ അപ്പോൾ വൺ കോമ ത്രീ അടുത്തത് ത്രീ നെഗറ്റീവ് വൺ എക്സ് ആക്സിസില് ത്രീ വൈ ആക്സിസില് നെഗറ്റീവ് വൺ അപ്പോൾ ത്രീ ഇത് നെഗറ്റീവ് വൺ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇവിടെ വരും ത്രീ നെഗറ്റീവ് വൺ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകളെ എല്ലാം നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു നമ്മൾ യൂണിറ്റ് എടുത്തത് എങ്ങനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സസൈസ് ത്രീ പോയിന്റ് ത്രീയും ഫുള്ള് കഴിഞ്ഞു ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു നമുക്ക് എക്സസൈസ് ത്രീ പോയിന്റ് വണ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതുകൊണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം